السلام عليكم ويلكم باك تو ماي تشانل هاي കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയറിന്റെ ഒരു പായസമായിട്ടാണ് ട്ടോ 27 ആം രാവിനെ അപ്പം ചൂടാതെ ചെറുപയറിന്റെ പായസം മതി വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെറുപയർ പായസം ഇട്ടുണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കിയാൽ ഇന്നത് എണ്ണപ്പൊരി കോമ്പ എണ്ണയിൽ ഇട്ട് വാർത്തത് കോമ്പ അത് കേടാ വിചാരിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയിട്ടില്ല പായസം പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം വരുമില്ലല്ലോ എണ്ണയിലിട്ട് വറുത്ത് അല്ല സോറി എണ്ണയിലിട്ട് ചുട്ടെടുക്കാനുള്ള കുറച്ച് പണിയാണ് പിന്നെ അത് കേടുവാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയില്ല പിന്നെ ഒരു കാര്യം എൻ്റെ ചാനലിൽ കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയറും കൂടി ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുപയർ കേട്ടോ ഈ ചെറുപയർ നന്നാക്കി കഴുകുക നന്നാക്കി കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഒഴിച്ചെടുക്കുകയും ചെയ്തു പിന്നെ അതിലേക്ക് പാകത്തിന് വെള്ളം വേവാല വെള്ളം കേട്ടോ അത് വേണം എന്നിട്ട് പിന്നെ കുക്കർ മൂടി വെച്ച് പിന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ടോ തീ കത്തിച്ച് കണ്ട് പിന്നെ അടുപ്പത്ത് വെക്കുക ഇപ്പോൾ നമ്മുടെ കുക്കറൊക്കെ മൂടിക്കഴിഞ്ഞു കഴിഞ്ഞത് ഗ്യാസ്മ വെച്ചെടുക്കട്ടെ ചെയ്യുന്നത് എന്നിട്ട് വേവുന്നത് വരെ ആദ്യം ഒന്ന് ഹൈ സ്പീഡിലിട്ട് കേട്ടോ പിന്നെ അത് സ്ലോയിലാക്കുക ഒരു 10 മിനിറ്റ് ഒരു വിസിലടിച്ചതിന് ശേഷം പിന്നെ അത് സ്ലോയിലിടുക ഞാൻ തീ ഓണാക്കുകയാണ് ചെയ്ത് കേട്ടോ ഗ്യാസ് ലൈറ്ററിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അതാണ് കുറച്ച് ലേറ്റ് ആയത് കേട്ടോ ഇപ്പോൾ നമ്മളെ കുക്കർ ഒരു വിസിലടിച്ചു ഇനി അത് സിമ്മിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാക്കട്ടോ അപ്പം പിന്നെ അതിലേക്ക് നമുക്കൊരു ശർക്കരപ്പാനി വേണം അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 ശർക്കരയാണ് അത് ഞാൻ തയ്യാറാക്കട്ടെ അധികം ശർക്കരയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുട്ടികൾക്കൊന്നും പറ്റില്ല അധികം മധുരമൊന്നും അപ്പോഴേക്ക് നമ്മളെ ചെറുപയർ വെന്ത് കേട്ടോ പിന്നെ അതിലേക്ക് ശർക്കരപ്പാനി വേണമല്ലോ അത് പിന്നെ അത് ഒരു അരിപ്പെടുത്ത് അരിച്ചുകൊണ്ട് ഒഴിച്ചെടുക്കാണ്ട് ചെയ്യുന്നത് അരിപ്പെടുക്കാഞ്ഞാൽ പിന്നെ അതിൻ്റെ കല്ല് ഇതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അരിച്ച് വരും പിന്നെ അതിലേക്ക് ഏലക്കായ് അത് ചതുക്കിക്കൊണ്ട് ആഡ് ചെയ്യാട്ടോ ചെയ്യുന്നത് അതിലേക്ക് പിന്നെ അരിപ്പൊടി കൂടി വേണ്ടി വരും കേട്ടോ ആ ഒരു ബൗളിൽ അരിപ്പൊടി അത്ര വേണ്ടി വന്നു കേട്ടോ ഞാൻ അത്രത്തോളം വേണ്ടി വരില്ല 2-3 മതിയും വിചാരിച്ചിട്ടുണ്ട് 2-3 സ്പൂണൊക്കെ മതിയും വിചാരിച്ചത് പക്ഷേ പിന്നെ എനിക്ക് ആ ബൗളിലെ എടുത്തത്ര ഇത് അരിപ്പൊടി എനിക്ക് വേണ്ടി വന്നു പിന്നെ അതിലേക്ക് തേങ്ങ ചരക്കിച്ചിനും അതിൻ്റെ പാലൊക്കെ തയ്യാറാക്കി പിന്നെ അത് കുക്കറിലേക്ക് ഒഴിച്ചെടുക്കാണ്ട് ചെയ്യുന്നത് ഇട്ട് നന്നാക്കി മിക്സ് ചെയ്തുകൊണ്ട് സിമ്മിലിട്ടുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് വേണ്ടി വന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെയാണ് പിന്നെ കുറച്ച് പാൽപ്പൊടി കേട്ടോ ഞാൻ പാല് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി തന്നെ ഇട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് 1 സ്പൂണോളം പാൽപ്പൊടി പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചട്ടി എടുത്ത് പിന്നെ നെയ്യ് തീയൊക്കെ കത്തിച്ചിട്ട് നെയ്യ് അതിലേക്ക് ഒഴിച്ചെടുത്തുകൊണ്ട് നെയ്യ് ചൂടായതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്തച്ചിനെ അണ്ടിപ്പരിപ്പില്ലേ അത് അതിലിട്ട് നിന്ന് വറുത്ത് കോരിയെടുക്കട്ടെ ചെയ്യുന്നത് അത് വറുത്ത് കോരിയെടുത്തതിന് ശേഷം പിന്നെ മുന്തിരിയില്ലേ അതും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ അധികം അണ്ടിപ്പരിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ മുന്തിരി ഞാൻ തന്നെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അധികമൊന്നും ഞാൻ ഏത് കാര്യത്തിന് എന്തും ഞാൻ എടുക്കലില്ല കേട്ടോ അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ആയത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റട്ടെ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ചെയ്യുന്നത് മുന്തിരി ഇട്ടുകൊടുക്കണേ നമ്മൾ കേക്ക് വെച്ച് ഇതൊക്കെ കഴുകിയാണ്ട് എടുക്കണം കേട്ടോ കേക്ക് വെച്ച് മുന്തിരി അതിലേക്ക് ആഡ് ചെയ്യാണ് എന്നിട്ട് അതൊന്ന് വറവായതിന് ശേഷം അതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ മുന്തിരിൻ്റെ വറവൊക്കെ ആയിട്ടോ ഇനി അതിലേക്ക് ഞാൻ എന്താ ഒരു സവാളൻ്റെ ഒരു കുറച്ച് അരിഞ്ഞത് എടുത്തുകൊണ്ട് അത് വട്ടി കൊടുക്കട്ടെ ചെയ്യുന്നത് ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടി നമ്മളെ പായസം ഒന്ന് തൂമിച്ചെടുത്താൽ ഒന്ന് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അതൊക്കെ നമ്മളെ അണ്ടിപ്പരിപ്പൊക്കെ അതിലേക്ക് ആഡാക്കിയിട്ടുണ്ട് ഇനി തൂമിച്ചെടുക്കണമല്ലോ പായസം അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ ചെയ്യുന്നത് ചെയ്തതിന് ശേഷം പിന്നെ അത് നമ്മൾ തൂമിച്ചെടുത്തിട്ടോ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ പായസം ഒക്കെ റെഡി ആയി ഗ്ലാസ്സൊക്കെ പറഞ്ഞിട്ട് ഒരു പാത്രത്തിലൊക്കെ ആഡാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റിനെ അപ്പോൾ 27 രാവിലെ ഞങ്ങൾ അപ്പം ചുട്ടിട്ടുള്ള ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ അത്രയൊക്കെ തന്നെ കേട്ടോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായിരുന്നെ പിന്നെ ഒരു കാര്യം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നതാണ് അതിന് നമുക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ മറന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അത്ര തന്നെയുള്ളൂ കേട്ടോ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്